കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന് പറയുന്ന പോലാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു സവാളയാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു മൂന്ന് പച്ചമുളക് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്വാദ് കൂടാനായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചെറിയ പീസുകളായിട്ട് നമ്മൾ മുറിച്ചെടുത്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് മുട്ടയാണ്. ഒരു മൂന്ന് മുട്ട നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല സ്ലോ മോഷൻ ഇതാ ഈ കാണുന്നതിലൂടെ വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി സ്ലോ മോഷൻ ഇതുപോലെ പൊട്ടിക്കാൻ അറിയില്ലെന്നുണ്ടെങ്കിലും സാരമില്ല, നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നല്ല സർവ് ശക്തിയും എടുത്തിട്ടങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത് മുട്ട പൊറോട്ട എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം നമ്മളിതാ ഒരു തവ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതെല്ലാം ഒന്ന് കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് വെക്കുക. മുട്ട പൊറോട്ട കഴിച്ചിട്ടില്ലാത്ത ആളുകളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയില കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇനി നമുക്ക് മലയാളികളുടെ രോമാഞ്ച കഞ്ചുകമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ പൊറോട്ട തന്നെയാണ്. അത് നമുക്കിതാ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പകുതി വേവാകുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. ഇനി നമുക്കൊരു ചട്ടുകം ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ അരികൊക്കെ ഒന്ന് അടുപ്പിച്ചൊന്ന് ലയിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് ലയിപ്പിക്കാൻ നിൽക്കണ്ട, അതിന് മുമ്പ് തന്നെ നമുക്കിത് തിരിച്ചിടാനായിട്ടുള്ളതാണ്. ഇപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് പഴയ പോലെ തന്നെ നല്ല സ്ലോ മോഷനെ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു സൈഡുകൂടി നല്ലതുപോലെ വെന്ത് വരുന്നതായിട്ടുള്ള സമയത്ത് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. രണ്ട് സൈഡും ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ചട്ടും ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും, കാരണം രണ്ട് സൈഡും നല്ലതുപോലെ വെന്തതായതുകൊണ്ട് തന്നെ. ഇനി നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മയോണൈസ് ഇതാ ഈ കാണുന്നതിലോട്ട് തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ ടൊമാറ്റോ സോസും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല ടേസ്റ്റാണ്, കഴിക്കാനായിട്ട് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. മുട്ട പൊറോട്ട ഇതിന് മുമ്പ് കഴിച്ചിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കണം. കൊച്ചു കുട്ടികൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ടും പറ്റും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ടും പറ്റും. ഇതാ കണ്ടില്ലേ, ഞാൻ ആദ്യം പറഞ്ഞിട്ട് തന്നെ കാണാനും അതുപോലെ തന്നെ അത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഞാനപ്പോൾ ഇതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ഇതാ കാണിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തെ ആ ഒരു ഫില്ലിംഗ് ഒക്കെ കണ്ടില്ലേ, കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്കും പറയുക. നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഓൺ ആക്കിയിടുക. നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.